السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذي مصطفى، أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، وما أرسلناك إلا رحمة للعالمين. صدق الله العليم العظيم. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم، وعلى أمة محمد صلى الله عليه وسلم. മൂക്കിൻ്റെ ദ്വാരം പന്നിക്കൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടി തോളിലേക്ക് ഉയരുന്നേ ഒരു കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്കൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വേദിയിൽ പരിശീലായ ബഹുമാനായ പണ്ഡിത മഹത്വകളൻ, മറ്റു സംഘാടകരെ, എന്റെ പ്രിയമുള്ള ഉപ്പമാരെ ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്‌ലിസിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിച്ചവർ, ഈമിന്റെ വൈദാരങ്ങളിൽ താങ്ങും തളങ്ങുന്ന ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മദാറുസ്സാദ സമാജം സംഘടിപ്പിച്ച ഒരു മീലാദി പ്രഭാഷണത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനു വേണ്ടി പരിശ്രമിച്ച ഓടി നടന്നവർ, നല്ല വാക്ക് പറഞ്ഞവർ, ഒരു പിഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകർ കൂടെ നിന്നവർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാനിവിടെ വന്നിരിക്കുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ ചരിത്രം പറയാനാണ്. എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ അത് പറഞ്ഞാലും മുത്തുനബിയെ കുറിച്ച് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് ഏത് മഹ്ലൂക്കിനും കഴിയില്ല, അത് ഏത് ഉസ്താദുമാർക്കും കഴിയില്ല. അത്രക്കും വിശാലമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് പറയുവാനും നിങ്ങൾക്ക് കേൾക്കുവാനും രണ്ടുപേർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മറ്റു മതസ്ഥക്കാർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മോശമായി പറയുന്നവരുമുണ്ട്, നബിയെ കുറിച്ച് വേണ്ടാത്തവർ പറയുന്നവരുമുണ്ട്. അവർക്ക് മുത്തു നബിയെ കുറിച്ച് അറിയാനില്ല. എന്റെ പ്രിയമുള്ളവരെ, ഹിന്ദു മതസ്ഥക്കാർ, ക്രിസ്ത്യാനികള് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾ പറയുന്നതിനേക്കാൾ മനോഹരമായിട്ടാണ് അവർ പറയാറുള്ളത്. എന്റെ പ്രിയമുള്ള, എത്ര പേരാണ് മുത്തുനബി തങ്ങളെ ചരിത്രം വായിച്ചിട്ടുള്ളത്? ഈ സദസ്സിലിരിക്കുന്ന എത്ര പേരാണ് മുത്തുനബി തങ്ങളെ ചരിത്രം വായിച്ചിട്ടുള്ളത്? നമ്മൾ നെഹ്റുവിന്റെ ചരിത്രം വായിച്ചവരാണ്, നമ്മൾ ഗാന്ധിജിന്റെ ചരിത്രം വായിച്ചവരാണ്, മറ്റു മതസ്ഥക്കാർ ചരിത്രം വായിച്ചവരാ. എത്ര പേരാണ് മുത്തുനബി തങ്ങളെ ചരിത്രം വായിച്ചിട്ടുള്ളത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രം ആരെങ്കിലും വായിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുത്തുനബിയാണ് ആരാണെന്ന് ഞാൻ പഠിക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പോലും أرسلناك إلا رحمة للعالمين
ലോകദനുഗ്രഹമായിട്ടല്ലാതെ മുത്തനബി ഞാൻ പറച്ചിട്ടില്ല, ലോകദനുഗ്രഹമായിട്ടല്ലാതെ മുത്തനബി ഞാൻ പറച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ പഠിക്കാൻ ഞാൻ ചരിത്രം അറിഞ്ഞു തരാം, പഠിക്കാൻ ഞാൻ ഒരു ചരിത്രം അറിഞ്ഞു തരാം. നമ്മൾ സ്നേഹിക്കുന്ന മുത്തനബി ആരാണ്? ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഒരു കടുകമണിയുടെ തൂക്കം പോലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് എന്ന് പേര് പറയുമ്പോൾ അറിയാതവന്റെ നാവിന്റെ തുമ്പിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയാതെ വന്നു പോയതിന്റെ കാരണം എന്താണ്? അത്രക്കും നബിയെ സ്നേഹിച്ചിട്ടല്ലേ, അത്രക്കും പ്രവാചകനെ സ്നേഹിച്ചിട്ടല്ലേ എന്റെ പ്രിയമുള്ള മുസ്ലിമേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഗുണം ഞാൻ പറഞ്ഞിട്ടോ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിമി ബി പറഞ്ഞു അള്ളാഹുവിന്റെ വീടിന്റെ അകത്തേക്ക് പോവുകയാണ്. നബി വല്ലാത്ത ക്ഷീണത്തിലാ, നബി വല്ലാത്ത ക്ഷീണത്തിലാ മുസ്ലിമി ബി പറഞ്ഞു അള്ളാഹുവിനെ നബി തങ്ങൾക്ക് പായ വിളിച്ചു കൊടുക്കുകയാണ്. നബി തങ്ങളെ ആ പായന്റെ അകത്ത് കിടന്നുറങ്ങുകയാ, നബി തങ്ങൾ വല്ലാത്ത ക്ഷീണത്തിലാണ്. നബി തങ്ങൾ ആ പായന്റെ അകത്ത് കിടന്നുറങ്ങുകയാ, നബി തങ്ങളെ ശരീരത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു. യാ റസൂലല്ലാഹ്, നബി തങ്ങൾ ഒരനക്കം കേട്ടിട്ടേ, നബി തങ്ങൾ ഒരനക്കം കേട്ടിട്ട് ഞെട്ടി ഉടരുകയാ. നബി തങ്ങൾ കണ്ട കാഴ്ച എന്തെന്ന് അറിയുമോ? മദാസ്ലൈമേ നീ എന്താ ചെയ്യുന്നത് മുസ്ലിമേ? അവിടുന്ന് മുസ്ലിമി ദീവറലി അള്ളാഹു എന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ നബിയേ, യർജൂ ബർതക യാ റസൂലല്ലാഹ്, ശരീരത്തിൽ ജയിക്കുന്ന വിയർപ്പുണ്ടല്ലോ, അതിനാൽ ഒരു കുപ്പിനകത്ത് ഞാൻ പറക്കത്തിന് വേണ്ടിയെടുക്കുകയാണ്. ഇതിനേക്കാളും സുഗന്ധം ഈ ദുനിയാവിലില്ല, ഇതിനേക്കാളും സുഗന്ധം ഈ ദുനിയാവിലില്ല. അവളെന്ന് പറയുകയാണ്, എന്റെ മക്കൾക്ക് രോഗം വരുമ്പോൾ, എന്റെ മക്കൾക്ക് പ്രയാസം വരുമ്പോൾ അവയുടെ ശരീരത്തിൽ ജയിക്കുന്ന വിയർപ്പുണ്ടല്ലോ, അതിനാൽ അവർക്ക് മരുന്നായി കൊടുക്കും നബിയേ. സഹാബാക്കൾ നബി തങ്ങളുടെ വിയർപ്പ് ഔഷധത്തിന് നേടിയെടുക്കുമായിരുന്ന ചരിത്രം പഠിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നമ്മൾ സ്നേഹിക്കുന്ന മുത്തനബി ആരാണ്? നബി തങ്ങൾക്ക് നിയലില്ലായിരുന്നു, നബി തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്ന് ഇരിക്കാറില്ലായിരുന്നു. അത്രക്കും പരിശുദ്ധനാണ് മുത്തനബി. മുത്തനബി തങ്ങളുടെ ശരീരത്തിലും മുസ്ലിം ഷണല്ലാവുടെ തങ്ങളുടെ അവർത്ത് പോലും ആരും കണ്ടിട്ടില്ല, നബിയുടെ ഭാര്യമാരും കണ്ടിട്ടില്ല. 63 വർഷക്കാലം ജീവിച്ചിട്ടും നബി തങ്ങളുടെ അവർത്ത് പോലും ആരും കണ്ടിട്ടില്ല. അനുസരമിയല്ലാഹു എന്നെ പറയുകയാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ നബി തങ്ങൾക്ക് വിസർജനം നടത്താൻ സമയമായി. നബി തങ്ങളുടെ മുമ്പിൽ മറയില്ലായിരുന്നു, നബി തങ്ങളുടെ മുമ്പിൽ മറയില്ലായിരുന്നു. നബി തങ്ങൾ എന്ത് ചെയ്തതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് മരങ്ങൾ നേരെ കൈനീട്ടിട്ട് ആ മരങ്ങളോട് വരാൻ പറയുകയാണ്. ആ മരങ്ങൾ നബി തങ്ങളോട് സലാം പറയുകയാ. നബി തങ്ങൾക്ക് മറയിട്ട് കൊടുക്കുന്ന ചരിത്രം പിടിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള ഹുക്കുൽ പ്രഭാഷണത്തിൽ വന്ന എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നമ്മൾ സ്നേഹിക്കുന്ന മുത്തനബിയാരാ, നബി തങ്ങൾക്ക് നേരില്ലായിരുന്നു, നബി തങ്ങളുടെ ശരീരത്തിനേറ്റ് വന്നിരിക്കാറില്ലായിരുന്നു. അത്രക്കും പരിശുദ്ധനാണ് മുത്തനബി. ആ മുത്തനബിയുടെ ചരിത്രം ആരെങ്കിലും വായിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ പ്രവാചകനെ സന്ദർശിച്ചതിനെ പോലെയാണ് നബി മുഹമ്മദ് ുംറാവട്ടെ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി എന്ന കെളിമയിൽ സോഹിയ ജഹദീബായി തങ്ങളുടെ ഫോട്ടോ കണ്ട് പുഞ്ചിരിയോടെ മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന അവസാനം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.